നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുണ്ട്. ജനാധിപത്യം എന്ന് നാം ഇപ്പോഴും അഭിമാനിക്കുന്ന ആ രീതിയുടെ പുറത്താണ് നാം നമ്മുടെ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർക്കെല്ലാം അറിയാം, നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പലതരം വിവരങ്ങൾ ഇപ്പോൾ നമ്മുടെ ടൈം ലൈനുകളിലേക്ക് വരുന്നതേയില്ല. സർക്കാരിന് ഹിതകരമല്ലാത്ത വിവരങ്ങൾ എത്തുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. ചില പ്രത്യേക വിഷയങ്ങളിൽ ഒരു കാര്യവും നമ്മുടെ അടുത്തേക്ക് എത്താത്ത തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. ദേശീയമെന്ന് നമ്മൾ വിളിക്കുന്ന വാർത്താമാധ്യമങ്ങളിൽ പലതും, അല്ലെങ്കിൽ മിക്കവാറുമെണ്ണവും, സർക്കാരിൻ്റെ ജിഹ്വ പോലെ ആയിട്ടുണ്ട്. അതായത് വ്യവസ്ഥാപിതവും അല്ലാത്തതുമായ മാധ്യമങ്ങളെയൊക്കെ ഭരണകൂടവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പരമാവധി അതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. എന്നിട്ടും നാം തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ജനാധിപത്യം എന്ന വാക്ക് നമുക്ക് അത്രമേൽ പ്രിയങ്കരമായതുകൊണ്ടാണ് അങ്ങനെ. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ള എങ്ങനെയാകണം ഒരു തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമാക്കേണ്ടത് എന്നുള്ള ചട്ടങ്ങളിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. നാം വിചാരിക്കുന്നത്ര ജനാധിപത്യം നമ്മുടെ ജനാധിപത്യത്തിൽ ഇല്ല. ഡെമോക്രസി ഈസ് എ ഡിവൈസ് ദാറ്റ് എൻഷുവേഴ്സ് വി ഷാൽ ബി ഗവേൺഡ് നോ ബെറ്റർ ദാൻ വി ഡിസേർവ് എന്ന് ബെർണാഡ് ഷായാണ് പറഞ്ഞത്. പൗരർക്ക് അവരർഹിക്കുന്ന ഭരണം തരുന്നതാണ് ജനാധിപത്യം എന്ന്. ഫാസിസ്റ്റ് ശൈലി, ഏകാധിപത്യം, അടിച്ചമർത്തൽ എന്നെല്ലാം പറയുന്ന എല്ലാ മനുഷ്യരും അറിയേണ്ട കാര്യമാണ് ഇത്. പൊട്ടിമുളച്ച ഏകാധിപതികളോ നൂലിലിറങ്ങി വന്ന പാർട്ടികളോ ഒന്നുമല്ല നമ്മുടെ ഭരണകർത്താക്കൾ. ജനാധിപത്യം എന്ന നമ്മുടെ മാർഗത്തിൽ നാം വോട്ടു ചെയ്ത് തെരഞ്ഞെടുക്കുന്നവരാണ് നമ്മെ ഭരിക്കുന്നത്. ഓരോ 5 കൊല്ലം കൂടുമ്പോഴും ഭരിക്കുന്നവരെ മാറ്റുകയോ തുടരാൻ അനുവദിക്കുകയോ ചെയ്യുന്നത് നാം ജനങ്ങളാണ്. ഭൂരിപക്ഷം എടുക്കുന്ന തീരുമാനം നടപ്പാകുമ്പോൾ ന്യൂനപക്ഷവും ആ തീരുമാനം ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കുന്നു. ന്യൂനപക്ഷ വികാരത്തെ, എതിർപ്പിനെ ഭൂരിപക്ഷം ക്രിയാത്മകമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ അർത്ഥം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇന്ത്യയിൽ പക്ഷേ ഭരണപക്ഷത്തെ പിന്തുണയ്ക്കാത്തവർ അത്ര കണ്ട് സ്വാഗതം ചെയ്യപ്പെടുന്നില്ല. ഒന്നുകിൽ ഒപ്പം, അല്ലെങ്കിൽ എതിരാളി, ശത്രു എന്ന നിലയിലാണ് കാര്യങ്ങൾ. 2024 പൊതുതെരഞ്ഞെടുപ്പ് ഇന്ത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന്റെ ആഘോഷം എന്ന നിലയിലാവില്ല. ജനാധിപത്യ സ്ഥാപനങ്ങളെ ഓരോന്നോരോന്നായി നിശബ്ദരും നിരായുധരും ആക്കുന്നതിൻ്റെ ഫലപ്രദമായ അധ്യായം എന്ന നിലയിലാകും. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എല്ലാം തുരുമ്പു പിടിച്ച തൂണുകളാണ് ഇപ്പോൾ. ഓരോന്നും എപ്പോൾ വേണമെങ്കിലും നിലം പൊത്തിയേക്കാം. അതിന്മേലാണ് നമ്മുടെ ജനാധിപത്യം ഉയർന്നു നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാറായ സമയത്ത് ഇലക്ഷൻ കമ്മീഷണർ രാജിവെക്കുന്നു. ചരിത്രത്തിൽ ആദ്യമാണ്, അപൂർവമാണ്. ആശ്ചര്യപ്പെടുത്തുന്ന ആ രാജിയുടെ കാരണം പോലും പുറത്തേക്ക് വരുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വർഷം, അതായത് 2019 അശോക് ലവാസ എന്ന ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ചത്. അതും മോദിയും ഷായുമായി വിയോജിച്ചുകൊണ്ട്. പിന്നാലെ അശോക് ലവാസയുടെ കുടുംബാംഗങ്ങൾ പലരും ആദായനികുതി വകുപ്പിന്റെ അന്വേഷണം നേരിട്ടു എന്ന് റിപ്പോർട്ടുകൾ. നിഷ്പക്ഷമെന്ന് ഇന്ത്യൻ ജനത വിശ്വസിച്ചിരുന്ന സ്ഥാപനം, അതായിരുന്നു ഒരു കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷന്റെ ചട്ടങ്ങൾ ഭരണഘടനയിൽ ഉൾച്ചേർക്കവേ ഏതെങ്കിലും കാലത്തെ ഭരണാധികാരികൾ കമ്മീഷന്റെ അധികാരം ദുർബലപ്പെടുത്തിയാൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഫലകത്തെ തകർക്കലാകും അത് എന്ന് ഡോക്ടർ അംബേദ്കർ അടക്കം ഭയപ്പെട്ടിരുന്നു എന്നാണ് രേഖകളിൽ കാണുന്നത്. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും എന്ന 3 സംവിധാനങ്ങൾ ഒന്നിച്ച് സിഇസിയെ തെരഞ്ഞെടുക്കണം എന്ന വ്യവസ്ഥ അങ്ങനെ ഉണ്ടായതാണ്. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ മോദി സർക്കാർ ആ വ്യവസ്ഥ തകർത്തു കളഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം ഭരണകൂടത്തിന്റെ ഇഷ്ടമാണ് ഇപ്പോൾ. ഒപ്പം ഒരു കമ്മീഷണറുടെ രാജിയും. ബോണ്ടിനും കെജ്രിവാളിന്റെ അറസ്റ്റിനും ഒക്കെ അപ്പുറം ജനാധിപത്യത്തിന്റെ അടിയാധാരം ഇളകിയതു മുതൽ നാം കാണണം മാറ്റങ്ങൾ. ആളുകൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന സർക്കാർ എന്ന് പറയുമ്പോൾ വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ മാത്രമല്ല, സമൂഹ മാധ്യമ നിയന്ത്രണങ്ങളും ആളുകളിലേക്കെത്തുന്ന പ്രചാരണങ്ങളുമെല്ലാം ആ വോട്ടിന് കാരണമാകുന്നു എന്നതുകൂടിയാണ് ജനാധിപത്യത്തിന്റെ വിശാലമായ അർത്ഥം. അഴിമതിക്കേസിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നു. കെജ്രിവാളിന്റെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ സഞ്ജയ് സിംഗും മനീഷ് സിസോദിയയും നേരത്തെ തന്നെ അറസ്റ്റിലാണ്. ദില്ലി മദ്യനയ കേസിൽ ഏറ്റവും ഒടുവിൽ കെജ്രിവാളിനും മുന്നേ അറസ്റ്റിലായത് BRS നേതാവ് ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിതയാണ്.
എല്ലാവരും ഒരേ വലയത്തിൽപ്പെട്ട അഴിമതി കേസിലാണ് അറസ്റ്റിലാകുന്നത്. അഴിമതിക്കെതിരെ പൊതുരംഗത്ത് വന്ന് പിന്നീട് സ്വയം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ദില്ലി പോലൊരു സംസ്ഥാനം പിടിച്ച് പിന്നീട് പഞ്ചാബ് പിടിച്ച് വിപുലമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്ന കെജ്രിവാൾ അഴിമതി കേസിൽ തന്നെ കുടുങ്ങുന്നു. വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പുതുതായി രൂപീകരിച്ച ആപ്പിനും വലിയ വ്യത്യാസമില്ല എന്ന് നാം കരുതേണ്ടതുണ്ടോ? കെജ്രിവാൾ അകത്താകുമ്പോൾ അടുത്ത ഓപ്ഷൻ കെജ്രിവാളിൻ്റെ ഭാര്യ സുനിതയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്ത് വ്യത്യാസം! ഹനുമാൻ ചാലീസ ചൊല്ലുകയും താൻ പൂജ ചെയ്യുന്ന ആളാണ്, പ്രാർത്ഥിക്കുന്നയാളാണ് എന്നെല്ലാം അഭിമാനത്തോടെ ഹിന്ദുവികാരം ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ അതേ പരമ്പരാഗത പാതയിലൂടെ ഭാര്യയെയും മുന്നോട്ട് കൊണ്ടുവരികയാണോ? എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അഴിമതി എന്നുള്ളത് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമായി മാറിയിട്ടുണ്ട്. 2021 നവംബറിൽ ദില്ലി സർക്കാർ നടപ്പാക്കിയ മദ്യനയത്തിന്റെ പേരിലാണ് അഴിമതി കേസ്. മദ്യവിൽപ്പന സ്വകാര്യ മേഖലയിലേക്ക് മാറ്റി, ടെൻഡർ വിളിച്ച് വിൽപ്പനശാലകൾ നൽകി. ആരോപണം വന്ന 2022 ജൂലൈയിൽ ഈ പുതിയ നയം റദ്ദാക്കി പഴയ നയത്തിലേക്ക് തിരിച്ചുപോകാൻ തീരുമാനിച്ചു. ദില്ലി ലെഫ്റ്റനന്റ് ഗവർണറുടെ റിപ്പോർട്ടിന്മേൽ CBI അന്വേഷണം വന്നു. മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്തു. കേസ് പിന്നീട് ED ഏറ്റെടുത്തു. പിന്നീടാണ് BRSലേക്കും കവിതയിലേക്കും അന്വേഷണമെത്തുന്നത്. കെജ്രിവാളിന്റെ സർക്കാർ നടപ്പിലാക്കിയ മദ്യനയത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയത് CBI. CBIക്ക് ആ റിപ്പോർട്ട് നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ പാവയായ ദില്ലി ലെഫ്റ്റനന്റ് ഗവർണർ. പക്ഷേ ആ മദ്യനയത്തിൽ ആരോപണം ഉന്നയിക്കാൻ കോൺഗ്രസ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. 100 കോടിയുടെ അഴിമതിയാണ് കോൺഗ്രസ് ആരോപിച്ചത്. അബ് യേ ശരാബ് കാ ഘോട്ടാല ക്യാ ഹേ, ശരാബ് കാ ലിക്കർ സ്കാം ക്യാ ഹേ. ലിക്കർ സ്കാം സീധേ സീധേ അബ് യേ എസ്റ്റാബ്ലിഷ് ഹോ ഗ്യാ ഹേ കി കം സേ കം 100 കറോഡ് കി റിഷ്വത് ലി ഗയി, കം സേ കം 100 കറോഡ് കി റിഷ്വത്. ഓർ ഉസ്കേ അന്തർ ഫേസ് ടൈം കേ ഉപ്പർ കെജ്രിവാൾ സേ ബിസിനസ് മെൻ സേ ബാത് കരായി ഗയി, ഓർ ബിസിനസ് മെൻ സേ ബാത് കരാനെ കേ ബാദ് ഹോൾസേൽ ഡീലേഴ്സ് കോ जो प्राइवेट होलसेल डीलर्स हैं उनको 12% कमीशन 5% से बढ़ाकर के 12% कमीशन ये करी गई, और उसके अंदर शर्त ये रखी गई कि 6% किकबैक आम आदमी पार्टी और केजरीवाल को दिया जाएगा. ആപ്പും കോൺഗ്രസും ബദ്ധ വൈരികളായിരുന്നു അടുത്ത കാലം വരെ. ഷീലാ ദീക്ഷിത്തിന്റെ സർക്കാരിനെതിരെ അഴിമതി ആരോപിച്ചാണ് കെജ്രിവാളിന്റെ ആപ്പ് ദില്ലി പിടിച്ചത്. പിന്നീട് രണ്ട് കൂട്ടരുടെയും മുഖ്യ ശത്രു BJP ആയി. പക്ഷേ അപ്പോഴും കോൺഗ്രസിന്റെ ദില്ലി ഘടകം ആപ്പിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്നു. BJPയുടെ ബി ടീം പോലെ നിന്ന ആപ്പ്, BJPയിൽ സഖ്യമായേക്കാം എന്ന് എപ്പോഴും സംശയിക്കപ്പെട്ട ആപ്പ്, ഒടുവിൽ ഇന്ത്യ സഖ്യത്തിലാണ് ആപ്പ് ഉൾപ്പെട്ടത്. ഇപ്പോൾ ആപ്പിനെ പിന്തുണയ്ക്കുന്നതും ആ സഖ്യമാണ്. പറഞ്ഞു വന്നത് അഴിമതിയെപ്പറ്റിയാണ്. ദില്ലി മദ്യനയത്തിൽ അഴിമതി ഉണ്ട് എന്ന വാദം കോൺഗ്രസിന്റെ ദില്ലി ഘടകം ഉന്നയിച്ചിരുന്നു. പക്ഷേ അന്വേഷണത്തിൽ CBI നേതാക്കൾക്കെതിരെ ഒന്നും ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല. മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച സുപ്രീംകോടതി ഇക്കാര്യം നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിസോദിയയ്ക്കും കെജ്രിവാളിനും ഒക്കെ കിട്ടി എന്ന് പറയുന്ന പണം CBIയും ED കണ്ടെത്തിയിട്ടില്ല. പണം പോയ വഴിയും വന്ന വഴിയും ഒന്നും കൃത്യമായി കണ്ടെത്തിയിട്ടില്ല എന്ന് സുപ്രീംകോടതി പറയുന്നു. എന്നിട്ടും സിസോദിയയ്ക്ക് സുപ്രീംകോടതി ജാമ്യം നൽകിയില്ല. കാരണം ഈ കേസ് ED കള്ളപ്പണം തടയൽ നിയമപ്രകാരം, പുതിയ നിയമപ്രകാരം ജാമ്യം ബുദ്ധിമുട്ടാണ്. നിയമത്തിൽ 45-ാം വകുപ്പാണ് ജാമ്യത്തിന് തടസ്സമാകുന്നത്. തീവ്രവാദികളുടെ കള്ളപ്പണമിടപാട് തടഞ്ഞ് സാമ്പത്തിക തീവ്രവാദം ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ച് കൊണ്ടുവന്ന നിയമം ഇപ്പോൾ കേന്ദ്രം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയാണ്. തെളിവില്ലാത്ത കേസിൽ ജയിലിൽ കിടക്കുന്ന സിസോദിയ, തെളിവില്ലാത്ത കേസിൽ തടവിലാകുന്ന കെജ്രിവാൾ, ഇതാണ് ഇപ്പോഴത്തെ സത്യം. ഇലക്ട്രൽ ബോണ്ട് ആരൊക്കെ ആർക്കൊക്കെ നൽകിയെന്ന വിവരം പുറത്തു വന്നപ്പോഴാണ് മദ്യനയക്കേസിലെ മാപ്പുസാക്ഷി അരവിന്ദ് ഫാർമയുടെ ശരത്ചന്ദ്ര റെഡ്ഡി BJPക്ക് ബോണ്ട് നൽകിയ വിവരം പുറത്തു വന്നത്. അതും മാപ്പുസാക്ഷിയായ അതേ സമയത്ത്, മദ്യനയക്കേസിൽ അറസ്റ്റിലാകുന്നതിന് തൊട്ടു പിന്നാലെ. इलेक्टोरल बॉन्ड्स में भारतीय जनता पार्टी के बैंक अकाउंट में पैसा, उसने 4.5 करोड़ रुपए के इलेक्टोरल बॉन्ड्स दिए एक्साइज पॉलिसी के बनने के दौरान भारतीय जनता पार्टी को,
55 करोड़ रुपए के इलेक्टोरल बॉन्ड्स दिए भारतीय जनता पार्टी को, सारा पैसा भारतीय जनता पार्टी के बैंक अकाउंट में गया है। സുപ്രീം കോടതിയുടെ നിലപാട് ഈ കേസിൽ എടുത്തു പറയേണ്ടതാണ്. തെളിവില്ല എന്ന് കണ്ടെത്തിയാലും ജാമ്യം നൽകാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന കോടതി, അതേ കേസിൽ 4 നേതാക്കൾ പിന്നാലെ പിന്നാലെ ജയിലിലാകുമ്പോഴും കോടതി വിവേചനാധികാരം ഉപയോഗിക്കാതെ നിൽക്കുന്ന കാഴ്ച, അതേ നിയമത്തിനെതിരായ ഹർജികൾ പരിഗണിക്കാൻ കാലതാമസമെടുക്കുന്ന കാഴ്ച. ASG SV രാജു തന്നെയാണ് സിസോദിയ ഹർജിയിലും ഇഡിക്ക് വേണ്ടിയെത്തിയത്. സർക്കാർ മേഖലയിലെ മദ്യവിൽപ്പന സ്വകാര്യവൽക്കരിക്കുന്ന നയം മാറ്റൽ സർക്കാരിന്റെ തീരുമാനമാണ് എന്ന് കോടതി പറയുന്നു. അതിന്റെ നടപ്പാക്കലിൽ പണമിടപാട് ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ അതിന് തെളിവുകൾ വേണം. അതില്ല എന്ന് സുപ്രീം കോടതി കൃത്യമായി പറയുന്നു. അപ്പോൾ ഒരാരോപണത്തിന്മേൽ മാത്രമാണ് കെജ്രിവാളും സിസോദിയയും തടവിലാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. നിയമത്തിന്റെ നഗ്നമായ ദുരുപയോഗം, അല്ലെങ്കിൽ നിയമത്തിന്റെ രാഷ്ട്രീയ ഉപയോഗം. കെജ്രിവാളിനെ പിടികൂടിയ ED പിണറായി വിജയനെ വെറുതെ വിട്ടോ? ഇതാണ് കേരളത്തിലെ ചോദ്യം. ലൈഫ് അഴിമതിയിൽ പണം പോയ വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഒടുവിൽ വന്ന എക്സാലോജിക് കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അച്ഛൻ്റെ പദവി ദുരുപയോഗം ചെയ്താണ് ഇത് സമ്പാദിച്ചതെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ രേഖകളിൽ വന്നിട്ടുണ്ട്. പിണറായി വിജയനും മകൾ വീണയും CMRL നിന്ന് പണം വാങ്ങിയ കാര്യം ആദായനികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽ ബോർഡിൻ്റെ ഉത്തരവിലുണ്ട്. ഇതെല്ലാം ഇപ്പോൾ SFIO അന്വേഷിക്കുന്നുണ്ട്. അതിനും മുന്നേ 2021 തന്നെ ED ഈ അന്വേഷണം ഏറ്റെടുത്തതുമാണ്. കെജ്രിവാളിൻ്റെ അന്വേഷണത്തിൽ കാണിക്കുന്ന തിടുക്കം കേരളത്തിലില്ല എന്നു മാത്രമല്ല, കേരളത്തിലെ ഒരു കാര്യങ്ങളിലും ED കാര്യമായ അന്വേഷണം നടത്തുന്നുമില്ല. ഇതെന്തുകൊണ്ട് എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ദക്ഷിണേന്ത്യയിലേക്ക് നോക്കുക. ചന്ദ്രശേഖര റാവു, ചന്ദ്രബാബു നായിഡു ഒക്കെ നിശബ്ദരോ NDA സഖ്യമോ ആയി. എടപ്പാടിയും പനീർശെൽവവും ദുർബലർ. MK സ്റ്റാലിൻ്റെ ബന്ധുക്കൾക്കെതിരെ, മന്ത്രിമാർക്കെതിരെയൊക്കെ അന്വേഷണമുണ്ട്. പക്ഷേ DMKയും സ്റ്റാലിനും ഒരു തരി പോലും വഴങ്ങാതെ മോദിക്കും BJPക്കുമെതിരെ ആഞ്ഞടിക്കുകയാണ്. കർണാടകയിൽ കോൺഗ്രസ് ആണ് അധികാരത്തിൽ. DK ശിവകുമാറിനെ വളഞ്ഞിട്ട് പിടിച്ചെങ്കിലും കോടതി വഴി രക്ഷപ്പെട്ടു നിൽക്കുന്നു. പിന്നെയുള്ളത് ജഗൻ റെഡ്ഡി. NDAയുടെ ബന്ധുപോലെയാണ് എങ്കിലും സഖ്യകക്ഷിയായിട്ടില്ല. നിർണായക ഘട്ടങ്ങളിൽ പിന്തുണ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് കേരളമാണ്. ഭരണം CPMന്. ദേശീയ പാർട്ടി പദവിക്ക് വേണ്ടി മരിച്ച് പണിയെടുക്കേണ്ട അവസ്ഥയാണ് ഇന്ന് CPMന്. CPI ആണെങ്കിൽ പണ്ടേ ദുർബലർ. CPMന് ആകെ ശക്തിയുള്ളത് കേരളത്തിലാണ് അധികാരവും. BJPക്ക് ഇവിടെ അധികാരം കിട്ടൽ അകലെയാണ്. കോൺഗ്രസ്സാണ് പിന്നീടുള്ള കരുത്തർ. BJPക്ക് മുഖ്യശത്രു കോൺഗ്രസ്സാണ്, CPM അല്ല. ഇപ്പോൾ CPMനെ ഉപദ്രവിച്ചാൽ നേട്ടം കോൺഗ്രസ്സിനാണ് എന്ന് BJPക്ക് അറിയാം. അത് BJPക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കാലത്ത് പോലും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ നടന്ന ED അന്വേഷണം പുറത്തറിയാഞ്ഞത്. അജിത് പവാറും അശോക് ചവാനും ചന്ദ്രബാബു നായിഡുവും കെജ്രിവാളും നേരിടുന്നത് പോലെ ED അഴിമതി അന്വേഷണം മുഖ്യമന്ത്രിയും മകളും നേരിടുന്നുണ്ട്. അന്വേഷണത്തിൽ ED ഉത്സാഹമില്ല എന്നത് കർണാടക ഹൈക്കോടതി SFIO അന്വേഷണം തുടരാൻ അനുമതി നൽകിയ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. സിസോദിയയുടെ കേസിൽ സുപ്രീം കോടതി രേഖപ്പെടുത്തിയതുപോലെ തന്നെ ഒരു രേഖയാണ് ഇതും. BJPയുടെ അഴിമതി വിരുദ്ധത തട്ടിപ്പാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും പറയാൻ ഇതും കാരണമാണ്. പിണറായി വിജയനും VD സതീശനും കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ ഒരുപോലെ രംഗത്തുണ്ട്. ED കേരളത്തിലെ അന്വേഷണത്തിൽ പിണറായിയെ പിടികൂടിയാൽ എതിർക്കില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. നിയമപരമായ രീതിയിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അംഗീകരിക്കും. അല്ലെങ്കിൽ ചോദ്യം ഒരു ഒരു മൊഴിയെടുക്കാൻ തയ്യാറാവില്ലല്ലോ സുരേന്ദ്രന്റെ പാർട്ടി. കോൺഗ്രസ് നിലപാട് വ്യക്തമാണ്. അഴിമതി വിരുദ്ധതയുടെ പേരിൽ ED യെയും CBI യെയും വച്ച് രാഷ്ട്രീയം കളിക്കുന്ന BJPയുടെ കള്ളത്തരം തുറന്നുകാട്ടലാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ CPM BJP അന്തർധാര എന്ന ആരോപണം ഗൗരവതരമാകുന്നത്. CMRL എന്ന സ്വകാര്യ സ്ഥാപനം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് കക്ഷിഭേദമില്ലാതെ പണം നൽകിയിട്ടുണ്ട്. ഒരു പങ്ക് മുഖ്യമന്ത്രിക്കും കിട്ടി എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കും മകൾക്കും മാസാമാസം CMRL നിന്ന് പണം കിട്ടി. പണിയെടുക്കാതെ കിട്ടിയ പണത്തിന്റെ വിവരം CMRL ലെ IT റെഡിൽ 2019 തന്നെ മനസ്സിലായി.
2020 ഇഡിക്ക് ഐടി വിവരം കൊടുത്തു. 2021 ജനുവരിയിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത്, കമ്പനി കാര്യവകുപ്പിനെയും ഇഡി ഇത് അറിയിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളൊക്കെ നമ്മൾ അറിയാൻ 2023 ഐടി ഇന്റെറിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പുറത്തു വരേണ്ടി വന്നു എന്ന് മാത്രം. ഇതിന്റെ അലയോലികളാണ് ഇപ്പോൾ കേൾക്കുന്നത്. SFIO മുന്നിൽ വീണ വിജയൻ ഹാജരായി എന്ന് വാർത്തകൾ. അന്വേഷണം നിലച്ചിട്ടില്ല എന്ന് ഊഹിക്കാം. പണമെല്ലാം ഷെൽ കമ്പനി വഴികൾ എങ്ങോട്ട് പോയെന്നോ വിദേശത്തേക്ക് എങ്ങനെയൊക്കെ കടത്തി എന്നോ എവിടെ നിക്ഷേപിച്ചു എന്നോ ഒക്കെ അന്വേഷിക്കേണ്ടത് ഇഡി ആണ്. അഴിമതിക്കെതിരായ ഒരു കുരിശിയുദ്ധവും ഇഡി നടത്തുന്നതേയില്ല. BJP രാഷ്ട്രീയ ചട്ടുകമാണ് ഇഡിയും CBI ഒക്കെ. കേരളത്തിൽ അവർ ഇടപെടാത്തത് മലയാളികളെ പേടിച്ചിട്ടല്ല, CPMനെ പേടിച്ചിട്ടുമല്ല. ഇടപെടൽ കോൺഗ്രസിന് ഗുണം ചെയ്യും എന്നതുകൊണ്ട് മാത്രമാണ്. അഴിമതി കേരളത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെയുണ്ട്. കേരളത്തിൽ CPM BJP അന്തർധാരയുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കളെല്ലാം ആരോപിക്കുന്നു. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രധാനമായും CPMനെതിരെ മുന്നോട്ട് വയ്ക്കുന്നത് BJPയുമായുള്ള അന്തർധാര എന്ന ആരോപണമാണ്. കേരളത്തിലെ കേസുകളിലെല്ലാം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ഇഡി കാര്യമായ അന്വേഷണം നടത്താതെ CPMനെയും അതിൻ്റെ നേതാക്കളെയും സംരക്ഷിക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതേസമയം കേരളത്തിലെ നേതാക്കൾ അന്വേഷണം നേരിടേണ്ടി വരും, കെജ്രിവാളിൻ്റെ ഗതിയാകും എന്ന് BJP പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുമ്പോൾ അന്തർധാര ആരോപണം സജീവമാവുകയാണ്. CAA നിയമത്തിനെതിരായ പ്രതിഷേധവും മറ്റും നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ ഈ അന്തർധാര ആരോപണത്തിനും അതിനാധാരമായ കാര്യങ്ങൾക്കും കൃത്യമായ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ BJP CPM ബന്ധം പണ്ട് നമ്മൾ അന്തർധാര എന്ന് മാത്രം വിളിച്ചിരുന്ന രഹസ്യമായ ഒരു അൺഹോളി നെക്സസ് ആയിരുന്നു, അവിഹിതമായ ബന്ധമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ ചുമതലയുണ്ടായിരുന്ന ബാലശങ്കർ പറഞ്ഞല്ലോ CPMഉം BJPയും തമ്മിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബന്ധമുണ്ടായിരുന്നു, ഞങ്ങൾ കേരളത്തിലെ CPMനെ സഹായിച്ചിട്ടുണ്ട്. ബാലശങ്കരൻ പറഞ്ഞു, PMO ആയിട്ട് ബന്ധമുള്ള ആളാണ്, പ്രൈം മിനിസ്റ്റർ ഓഫീസുമായിട്ട് ബന്ധമുള്ള ആളാണ്, പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. BJPയും RSSഉം CPMഉം തമ്മിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും മസ്കറ്റ് ഹോട്ടലിൽ ഇരുന്ന ചർച്ചയിൽ CMന്റെ മധ്യസ്ഥതയിൽ പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നമില്ല അവർ തമ്മിൽ. അപ്പൊ ഈ ബന്ധങ്ങൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. BJPക്കെതിരായ കേസൊക്കെ ഒതുക്കിക്കൊടുക്കുന്നു, ഇതാണ് പ്രതിപക്ഷ ആരോപണം. കൊടകര കുഴൽപ്പണക്കേസ് BJP ഉന്നതനിലും മകനിലും എത്തുന്ന ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ആ കേസിപ്പോൾ എങ്ങും എത്തിയിട്ടില്ല എന്നു കാണാം. ഇവിടുന്ന് എല്ലാം ഇഡിയെ അറിയിച്ചു എന്നാണ് അനൌദ്യോഗികമായി പറയുന്നത്. യുവമോർച്ചക്കാരുടെ കള്ളനോട്ട് കേസും കൊടകര കേസും CPM രാഷ്ട്രീയ ആയുധം പോലും ആക്കിയിട്ടില്ല. ED അന്വേഷണം നേരിടുമ്പോഴും കൊടകര ED അന്വേഷിക്കാത്തതിൽ CPMനൊന്നും ഒരു പരാതിയുമില്ല. ഒരു കാര്യം ഇവർ മനസ്സിലാക്കേണ്ടത്, BJPക്കെതിരെ സംഘപരിവാർ, ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഒന്ന് CPMകാരൻ കേട്ടു നോക്കണം, പിണറായി ഒന്ന് കേൾക്കണം. രാഹുൽ ഗാന്ധിയുടെ നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞ വിമർശനങ്ങളുടെ ശക്തി പിണറായി ഒന്ന് കേൾക്കണം. പിണറായി ഒരു വരി മോഡിയെക്കുറിച്ച് മിണ്ടുന്നുണ്ടോ? ഞാൻ കേട്ടു, ഞാൻ ഇവിടെ വന്ന് മുഴുവൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയണം. എന്താ മോഡിക്കെതിരെ പറയാത്തത്? ആരായി തമ്മിലുള്ള മത്സരം എന്നുള്ളതിനെ കുറിച്ച് CPMന് ഒരു നയമില്ലാന്ന് മൂന്ന് പേരുടെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കാം. ജയരാജൻ പറയുന്നത് UDF മൂന്നാം സ്ഥാനത്തും അവർ LDFഉം തമ്മിലാണ് മത്സരം എന്ന്. പിണറായിയും ഗോവിന്ദൻ മാഷും പറയുന്നത് എല്ലാം LDFഉം UDFഉം തമ്മിലാണ്. എന്തായാലും BJPയോടെ ഒരു മൃദുത്വം കാര്യമായിട്ട് കേരളത്തിൽ CPMന് കാണാനുണ്ട്. CPMനെ BJPയുമായി അടുപ്പിക്കുന്ന കാര്യത്തിൽ നല്ല ബന്ധം, നല്ല സ്വാധീനം ജയരാജനുണ്ട്. ഇവിടെ എത്ര കേസുണ്ട്? ED കേസ്, ആ കേസൊക്കെ എടുത്താൽ പിണറായി വിജയൻ എപ്പോൾ ജയിലിൽ പോകണം? ശിവശങ്കരൻ ജയിലിൽ പോയില്ലേ? എന്താ പിണറായി പോകാത്തത്? അപ്പോൾ അതിനൊക്കെ ഇടനില എന്ന് പറയുന്നത് ഒരാളുണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അത് ജയരാജനാണിപ്പോ. BJP കേരളത്തിൽ രണ്ടക്കം കടക്കുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഒരെണ്ണം പോലും ഇപ്പോഴില്ലാത്ത പാർട്ടിക്ക് വോട്ട് ഷെയർ കൂടുന്നത് തന്നെ വലിയ നേട്ടമാണ്. രണ്ടാമതെത്തുക എന്നത് പോലും വലിയ മുന്നേറ്റമാണ്. ഇപ്പോൾ LDF UDF പോരാണ് ഇവിടെ. പക്ഷേ LDFഉം BJPയും തമ്മിലാണ് പോര് എന്ന് പറഞ്ഞത് LDFന്റെ കൺവീനറാണ്.
മുഖ്യമന്ത്രിയാകട്ടെ CAA വിരുദ്ധ റാലിയിൽ മാത്രമാണിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. കേരളത്തിലെ മുസ്ലിം വോട്ടർമാരെ സ്വാധീനിക്കാൻ എളുപ്പ വഴി അതാണ്. കേരളത്തിന് പുറത്ത് ശക്തിയില്ലാത്ത, ലോക്സഭയിൽ അംഗബലമില്ലാത്ത CPM കേരളത്തിൽ ബാധകമല്ലാത്ത നിയമത്തിനെതിരെ വലിയ പ്രതിഷേധം ഇങ്ങനെ ഉയർത്തുന്നത് രാജ്യ താൽപര്യത്തിനു വേണ്ടി തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. എങ്കിൽ അതിന് കാരണക്കാരായ മോദിയെയും ഷായെയും നാല് പറയണ്ടേ? അമ്മാതിരി കമന്റ് വേണ്ട എന്ന് പാവം അവതാരകയെ വിറപ്പിക്കുന്ന ശൗര്യം മുഖ്യമന്ത്രി ന്യൂനപക്ഷ അവകാശങ്ങൾ ഹനിക്കുന്ന മോദിക്കും ഷായ്ക്കുമെതിരെ ഉയർത്തുമോ എന്നാണ് നാം കാത്തിരിക്കുന്നത്. SFI-ക്കാരുടെ പീഡനത്തിൽ മരിച്ച പൂക്കോട്ടെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിശബ്ദരായിരുന്ന കേരളത്തിലെ സാംസ്കാരിക ലോകം കലാമണ്ഡലം സത്യഭാമ എന്ന സ്ത്രീയുടെ ജൽപ്പനങ്ങളെ തുടർന്ന് ഉണർന്നെണീറ്റിട്ടുണ്ട്. കലാമണ്ഡലം സത്യഭാമയൊഴിച്ച് കേരളത്തിലെ ജനങ്ങളെല്ലാവരും കറുപ്പിനെ വലിയ സൗന്ദര്യമുള്ള കാര്യമായാണ് കാണുന്നത് എന്ന് തോന്നും ഇവരുടെ എല്ലാം പ്രതികരണം കണ്ടാൽ. MM മണിയുടെ ജൽപ്പനങ്ങളിൽ നിശബ്ദരായിരിക്കുക, PC ജോർജിന്റെ ജൽപ്പനങ്ങളെ എതിർക്കുക, വളരെ സെലക്റ്റീവായ സാംസ്കാരിക പ്രതികരണങ്ങൾ കേരളത്തിൽ വളരെയധികം കൂടുതലായി നാം കാണാറുണ്ട്. MM മണി വല്ലാത്ത വൃത്തികേടാണ് ഇടുക്കിയിലെ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെ പറ്റി പറഞ്ഞത്. അതിൽ മണി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിനും സാംസ്കാരിക ലോകത്തിനും ഒരു പ്രതികരണവുമില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തൊട്ടു തീണ്ടാത്ത കലാമണ്ഡലം സത്യഭാമ മലയാളികളുടെ എല്ലാം ഉള്ളിലിരിപ്പ് ഉറക്കെ വിളിച്ചു പറഞ്ഞതിനും മാത്രമാണ് കേരളം പ്രതികരിക്കുന്നത്. വല്ലാത്ത കാപട്യം തന്നെ. കവർ സ്റ്റോറി വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.